Hi friends, app innathe video naadan chicken vechitte engane paavu undakkanille video aanu kaanikkan povunnathu. Nalla tasty um nalla healthy um aaya oru chicken paavu aanu ellavarkkum ishtapadum. Appo aayin thanne veluthulli chuvannulli ittu koduthittundu. Adu nammale chicken anusarichittaanu ittu kodukkandathu. അപ്പോൾ അത് ഞാൻ കുറച്ച് തോന എടുത്തിട്ടുണ്ട് നല്ല ചുവന്നുള്ളി ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് പിന്നെ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂണോളം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം കുഴച്ച് ഒരു പരുവാക്കി എടുക്കണം എല്ലയില ആക്കുന്ന വിധത്തിൽ കുഴച്ച് എടുക്കണം അങ്ങനെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അതിനു ശേഷം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ആ ചിക്കൻ്റെ ഒപ്പം നിൽക്കണം രണ്ട് മുറി തേങ്ങ പാലെടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ വേവിച്ചിന് വെള്ളമൊന്നും ചേർക്കണില്ല അപ്പോൾ ഇനി കുക്കർ അടച്ചു കൊടുക്കാം അങ്ങനെ ഒരു 4 വിസിലൊക്കെ വന്നതിന് ശേഷം ചിക്കൻ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ കടുകും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം പുലുവ അങ്ങനെ ഒന്ന് പൊട്ടി ഇങ്ങനെ വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കൂടുതലായിട്ട് ഞാനിത് ആക്കുന്നില്ല കേട്ടോ അത് കൂടുതലായാൽ ചിലവർക്ക് ഇങ്ങനെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ കയ്പ്പ് ഇഷ്ടമുണ്ടാവില്ല അല്ലേ അപ്പോൾ ഒരു പാകത്തിന് തന്നെ ഉള്ളു കൊടുത്തിട്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ജീരകപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകപ്പൊടി ജീരക അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറേ വലിയ ജീരകപ്പൊടി പൊടിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊരു സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ നല്ലോണം ഒന്ന് ഇതാക്കിയെടുക്കാം അപ്പോൾ നല്ലോണം പൊടിച്ച് മിക്സിയിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് എന്താ ചിക്കനിലേക്ക് തൂമിക്കാമല്ലേ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അപ്പം നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഈ ക്യാമറ പിടിക്കണമെന്ന് ഞാൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ അളക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടോ നല്ലോണം വേവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കനെ ഈ ചിക്കനിൽ മുട്ട ഉണ്ട് ഇതിന് അറുത്തപ്പോൾ മുട്ട ഉണ്ടായിരുന്നു മുട്ട ഇടുന്ന കോഴിയാണ് അപ്പോൾ നല്ല പ്രായമുള്ള കോഴിയാണ് അപ്പോൾ കണ്ടോ മുട്ട ഉടഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ ജീരകം ഉലുവ അതുപോലെ തന്നെ കടുകൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് എരിവ് കമ്മിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ കൂടുതലായിട്ട് സമയമൊന്നും പോവില്ല നമുക്ക് കൂടുതൽ ആരോഗ്യത്തിന് നല്ലതും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റിയും ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ
അപ്പം എനിക്ക് എൻ്റെ ഉമ്മ ഇതുപോലെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ കണ്ടു കണ്ടു പഠിച്ചതാണ് കേട്ടോ ഞാൻ. നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് കൂടുതലായിട്ട് കഴിക്കൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുഖത്തൊക്കെ കുരുകളുണ്ടെങ്കിലൊക്കെ പോയി കിട്ടും. ഇപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.